ഹലോ ഡിയേഴ്സ്, കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു കമൻ്റാണ് എന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചേട്ടോ. ഇങ്ങനെയായിരുന്നു ആ കമൻറ്റ്: സിസ്റ്റർ, നിങ്ങൾ പറയുന്ന സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കണം, ഇങ്ങനെ ചെയ്തു കൊടുക്കണം, എങ്കിലേ അവർക്ക് രതിമുറിച്ച് കിട്ടുള്ളൂ എന്ന്. ഇവിടെ ഇക്വാലിറ്റി വേണ്ടേ? സ്ത്രീകൾക്ക് മാത്രം ചെയ്തു കൊടുത്താൽ മതിയോ എന്ന് എനിക്ക് നിങ്ങളോട് ചിലത് സംസാരിക്കാനുണ്ട്. ഒരു പുരുഷനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു സ്ത്രീനെ കാണുമ്പോൾ തന്നെ അവരുടെ ലൈംഗികപരമായിട്ടുള്ള ഉണർവൊക്കെ ഉണ്ടാകുന്ന തരത്തിലാണ്. എന്നാൽ ഒരു സ്ത്രീക്ക് അങ്ങനെ ഉണ്ടാകത്തേ ഇല്ല. അവളെ തൊട്ട് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് ലൈംഗിക വികാരങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഒരു പുരുഷന് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെയാണെങ്കിലും രതിമൂർച്ചയിലെത്തും. എന്നാൽ പല സ്ത്രീകൾക്കും അത് ലഭിക്കുന്നില്ല. ശരിയായ രീതിയിലുള്ള ഓറലിയുള്ള ലൈംഗികബന്ധത്തിലൂടെയും ഫോറിലൂടെയൊക്കെയാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ടും രതിമൂർച്ചയിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. രതിമൂർച്ച എന്തെന്നറിയാത്ത സ്ത്രീകളും ഒരുപാടുണ്ട്. ഇങ്ങനെ പുരുഷന് അവൻ്റെ സുഖം ലഭിക്കുകയും സ്ത്രീക്ക് അത് ലഭിക്കാതെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് സ്ത്രീയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടി വരുന്നത്. ഷീ ഡിസേർവ് എവരിതിങ്, അവക്കും അതിനുള്ള അവകാശമില്ലേ? നിങ്ങൾക്കറിയില്ലേ, 80% വരുന്ന സ്ത്രീകൾക്കും ലിംഗപ്രവേശനത്തിലൂടെ അവർക്ക് രതിമൂർച്ചയിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പം എങ്ങനെ കിട്ടുക? അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അതെങ്ങനെയാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നതെന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ചിലരൊക്കെ ക്രിസരി, അതാണ് പോയിന്റ്, അവിടെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യമേ മോസ്റ്റ് സെൻസിറ്റീവായ ഭാഗങ്ങളിലൊക്കെ പോയി ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് വളരെയധികം ഇറിറ്റേഷനും പെയിനുമാണ് ഉണ്ടാവുക. ആദ്യമേ മെൻ്റലി ഫിസിക്കലി ഇത് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും തയ്യാറെടുക്കുകയാണ് വേണ്ടത്. രണ്ടുപേരും ഒത്തിരി ലവ് ഉള്ള ഇമോഷണലി അറ്റാച്ച്ഡ് ആവാത്ത ഒരാൾ തൊട്ടാൽ ഒരു സ്ത്രീ ഉണരുമെന്ന് എനിക്ക് തോന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ആക്ടിങ് മാത്രമായിരിക്കും. വളരെയധികം സ്നേഹവും കെയറിങ്ങും ഐ കോണ്ടാക്റ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് അവളെ ഉണർത്താൻ പറ്റും. അല്ലാതെ പുരുഷൻ്റെ സുഖത്തിന് മാത്രം, അവരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും അവൾക്ക് രതിമൂർച്ചയിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അത് അവൾക്ക് വേദനകൾ മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളാണ് തകരുന്നത്. വളരെ സോഫ്റ്റായ സെൻസിറ്റീവ് ഭാഗങ്ങളായ ക്രിസരി, അതുപോലെ മുലക്കണ്ണ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആദ്യം അവോയ്ഡ് ചെയ്യുക. പിന്നീട് അവർ തന്നെ നിങ്ങളെ അങ്ങോട്ടേക്ക് ഗൈഡ് ചെയ്തോളൂ. ആ സമയത്ത് പാർട്ട്നേഴ്സിൻ്റെയൊക്കെ ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയുക, ഇഷ്ടമല്ലാത്തത് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് രണ്ടു പേരും രതിമൂർച്ചയിലെത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടോ, അവിടെയാണ് നിങ്ങൾ ഈക്വാലിറ്റിയെ കാണേണ്ടത്. ഒരാൾക്ക് മാത്രം രതിമൂർച്ച ലഭിക്കും, ഒരാൾക്ക് ലഭിക്കാതെ വരുന്നതും അത് അനീതിയല്ലേ? ലൈംഗികതയിൽ ഈക്വാലിറ്റി കാണേണ്ടത് ശരിക്കും ഈ അവസരത്തിലല്ലേ? നിങ്ങൾക്കറിയാമോ, വിവാഹം കഴിഞ്ഞും ലൈംഗികത എന്തെന്നറിയാത്ത സ്ത്രീകളുണ്ട്. ഒരു തവണ പോലും രതിമൂർച്ച എന്തെന്നറിയാത്ത സ്ത്രീകളുണ്ട്. ലൈംഗികതയിലെ വേദന മാത്രം ലഭിച്ച് ഡിപ്രഷനിലേക്കും ട്രോമയിലേക്കും ലൈംഗികത വെറുത്തവരുണ്ട്. സ്വകാര്യഭാഗം ഒരിക്കൽ പോലും കാണാത്ത വർത്തക്കന്മാരുണ്ട്. ഇവരുടെ മാനസികാവസ്ഥ നിങ്ങൾക്കറിയോ? ഈ സ്ത്രീകളൊക്കെ അവരുടെ വികാരങ്ങളൊക്കെ ഒതുക്കി ഡിപ്രഷനിൽ ജീവിക്കുന്നവരാണ്. ഇത് അവരായിട്ടുണ്ടാക്കുന്ന വികാരങ്ങളാണോ? ഒരിക്കലുമല്ല. ബയോളജിക്കൽ നീഡാണ് അല്ലേ? ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഒരു ബയോളജിക്കൽ നീഡ് ശരീരം തോന്നിപ്പിക്കുന്നതാണ്. അപ്പോൾ അവൾക്ക് നീതി ലഭിക്കണ്ടേ? ഇനിയിപ്പോൾ അവൾ സ്വന്തം നീതി തേടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവളെ വേശ്യാന്ന് വിളിക്കുമോ? പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്ക് നല്ലൊരു സ്നേഹവും ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. സ്നേഹം എന്നത് മനസ്സിലിങ്ങനെ വെച്ച് നിങ്ങൾ മനസ്സിൽ പിടിച്ച് നിൽക്കേണ്ട വികാരമല്ല. അതൊരു മനസ്സിൽ നിന്ന് വേറൊരു മനസ്സിലേക്ക് ഒഴുകേണ്ട ഒരു വികാരം. നല്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കത്തുള്ളൂ. അങ്ങനെ ഓർമ്മയ്ക്ക് സങ്കടം വരും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.